Wadidam, Karagam, Katu, Bana, Bana, Tata, Katabam, Tita, Kata, Katagam, Buddha, Tata, Kata, Ame, everyone, no. Manu? നീ ഇവിടെ ഒളിച്ചിരിക്കയാ? നാണിച്ചിട്ടാന്നാ മനുവിന്റെ അമ്മമ്മ പറയണേ. ആണോടോ ഏ? തങ്കം മോനെ വളർത്തണ പോലെ തന്നെ ഞങ്ങളുടെ സെറ്റിലൊക്കെ ഒരു പറച്ചിലുണ്ട്. അപ്പൊ അവന് ഇത്തിരി ഒതുക്കോ നാണോ ഒക്കെ കാണിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. പിന്നെ തങ്കം അങ്ങനെ വീട്ടിലടച്ചിട്ട് വളർത്തിയതൊന്നുമല്ല അവനെ. അത്യാവശ്യം ഗുരുത്തക്കേടുകളൊക്കെ അവന്റെയിലും കാണും. പെണ്ണ് കാണിച്ചതങ്ങന്റെ ഫോർമാലിറ്റി ഒന്ന് രക്ഷപ്പെട്ടു അല്ലേ? അതെ അതെ, ഇതിപ്പൊ ചെക്കൻ കാണലായി. ഓ വാ തങ്കം, നമുക്ക് ഇത്തിരി പരിദോഷണം പറയാൻ മാറി. എന്നെയും കൂടി കൂട്ടറോ, ഞാൻ പിന്നെ എന്താ ചെയ്യുക? അതുവരെ അവരെന്താച്ചാ പറയട്ടെ. ഓക്കേ ഓക്കേ. ഈ വല്യമ്മമാർക്ക് മോളുടെ കല്യാണത്തിന് ചുറ്റാനേ ഒരേ പട്ടുപടവ് വാങ്ങി തന്നോളൂട്ടോ. ഈ വേശാമണിയമ്മാളുടെ ഒരു കാര്യം, ഈ കുട്ടിയുടെ അതിന് മാത്രമൊക്കെ പണ എവിടുന്ന? ഞാൻ അച്ഛനോട് പറയാം. തങ്ക കട്ടിയല്ലേ ഇത്? മോക്ക് പൊന്നിഷ്ടല്ലേ? എടിയടി അത്താഴത്തിനേ മനുഷ്യൻ നാക്കിൽ വെക്കാവുന്ന വല്ലതും കാലാക്കാൻ നോക്ക്. മോൾക്ക് പായസം ഇഷ്ടാണോ? ഇല്ല, ഞങ്ങള് ചെലപ്പോഴേ ഡിന്നറിനുണ്ടാവും. അച്ഛനോട് ചോദിക്കണം. ഞാൻ വരട്ടെ. കാർത്യായനി വല്യമ്മേ, ഇത്രയും നാളെ ഞാൻ ഉണ്ടാക്കിയിരുന്നൊക്കെ നാക്കിൽ തന്നെ അല്ലേ വെച്ചിരുന്നെ? വല്ലാണ്ട് ഭരണം വേണ്ട കേട്ടോ. അഹങ്കാരി, നല്ല അസല് മോള്. അയ്യോ സ്വർണ്ണമാണേ. മനുക്കുട്ടനുമായിട്ട് എന്തൊരു ചേർച്ചയാണപ്പാ. നല്ല ചേർച്ച തന്നെയാ, സംശയമൊന്നുമില്ല. ചേരേണ്ടത് ചേരട്ടെ. അത് കാണാൻ്റെ ദുഷകനം പോലെ ബാലാമണി ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ലല്ലോ. പുറപ്പെടല്ലേ. ആ പഴയ സ്ഥാനം അവിടെ ഉണ്ടാവോ ആവോ? മാണിവല്യമ്മയുടെ ചായ്പിലെ ചെമ്പൂരിളിയും വെക്കണ മൂലയിലെ കരിപിടിച്ച ചുവരെ പോയിട്ട് നേരെ മുണ്ട നായരൊന്ന് കാണണം. ബാലാമണി ഗുരുവായൂർ കുളിച്ചതൊഴിലും ഭജനയൊക്കെ കഴിഞ്ഞ് എത്തിന്ന് പറയാൻ. മണിയേ, മായന്നൂരുള്ള പല പെറുക്കികളും എന്നെ മുണ്ട നായരെന്ന് വിളിക്കാറുണ്ട്. വിളിച്ചോട്ടെ. പക്ഷെ നീ വിളിച്ചാ എനിക്ക് ഇത്തിരി സങ്കടമുണ്ട് മണിയേ. ആ സങ്കടം, നല്ല നേരത്താണല്ലോ വരവ്. ഞാൻ ഇറങ്ങാൻ നിക്ക. എങ്ങടെ? ഇവിടെ കല്യാണൊക്കെ അടുത്തിരിക്കുക, നീ എവിടേക്ക് ഇറങ്ങണ കാര്യം പറയണം. എന്റെ വീട്ടിലേക്ക്. ഏത് കൈപ്പുള്ളി ഹൗസോ? കൈപ്പുള്ളി ഹൗസ് കോഓപ്പറേറ്റീവ് ബാങ്കുകാർ ജപ്തി ചെയ്തിട്ട് 6 കൊല്ലായില്ലോ. ഇനിയിപ്പൊ ഞാൻ അറിയാത്ത വേറെ ഹൗസ് ഉണ്ടോ നിനക്ക്? ഏതെങ്കിലും നരകത്തിൽ അടുക്കളയിൽ പോയി പോകും. എന്തായാലും ഇവിടുന്ന് ഇറങ്ങാന്നാ പറഞ്ഞത്. നീ എന്താ ഇത്? നിന്റെ അനുജത്തി സരോജിനിയെ ഞാനും കമലവും കൂടി എറണാകുളത്ത് കൊണ്ടുപോവാ. അടുത്ത ആഴ്ച അവളുടെ ഓപ്പറേഷൻ ഉറപ്പിച്ചു. അതിന്റെ ചെലവിലേക്ക് ഇവിടത്തെ ഉണ്ണിയമ്മയുടെ കയ്യിൽ നിന്ന് നിന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാൻ പറഞ്ഞ് 5000 രൂപ വാങ്ങിയത് ഈ ബാഗിലുണ്ട്. തിരിച്ചു കൊടുക്കണോ? സരോജിനി കുട്ടിയുടെ ഹാർട്ട് ഓപ്പറേഷൻ നടത്തണോ? പറഞ്ഞോ. ബാലാമണി, എന്തൊരു ജന്മഈശ്വരന്റേത്. മോളെ, ഇവിടെ എനിക്ക് സ്വർഗ്ഗാന്ന് പറഞ്ഞ നിനക്കിപ്പോ എന്ത് പറ്റി?